എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം ടി ട്വൻ്റിയുടെ മാച്ച് പ്രിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ടാം ടി ട്വൻ്റിയിൽ നേടിയ ആവേശോജ്വല വിജയത്തിൻ്റെ ആത്മവിശ്വാസത്തോടെ ടീം ഇന്ത്യ ഇംഗ്ലണ്ടുമായി മൂന്നാം അംഗത്തിനിറങ്ങുന്നു. ചൊവ്വാഴ്ച രാത്രി 7 മണിക്ക് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ തന്നെയാണ് അടുത്ത മത്സരം. ആദ്യ മത്സരത്തിലെ ദയനീയ തോൽവിക്ക് ശേഷം ശക്തമായ തിരിച്ചുവരവാണ് ഇന്ത്യ നടത്തിയത്. 7 wicketsൻ്റെ ഉജ്ജ്വല ജയമായിരുന്നു ഇന്ത്യ നേടിയത്. ആദ്യം ബൗളിങ്ങിലും പിന്നീട് ബാറ്റിങ്ങിലും ഒരുപോലെ മികച്ച പ്രകടനം നടത്തിയാണ് ലോക ഒന്നാം നമ്പർ ടീമായ ഇംഗ്ലണ്ടിനെ രണ്ടാം റാങ്കുകാരായ ഇന്ത്യ കൊമ്പുകുത്തിച്ചത്. സമാനമായ പ്രകടനം ആവർത്തിക്കാൻ തന്നെയായിരിക്കും ഇന്ത്യയുടെ ശ്രമം. ആദ്യത്തെ രണ്ടു മത്സരങ്ങളിൽ വിശ്രമം അനുവദിക്കപ്പെട്ട ഓപ്പണറും വൈസ് ക്യാപ്റ്റനുമായ രോഹിത് ശർമ്മ മടങ്ങിയെത്തുമോയെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഹിറ്റ്മാൻ തിരിച്ചെത്തുകയാണെങ്കിൽ ഓപ്പണിങ്ങിൽ ആർക്കാവും വഴിമാറി കൊടുക്കേണ്ടി വരികയെന്നതാണ് ചോദ്യം. രോഹിത് തിരികെ എത്തുന്നതൊഴിച്ചാൽ ടീമിൽ മറ്റു മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാൽ രോഹിത്തിനെ തിരികെ വിളിക്കണോ അല്ലെങ്കിൽ ഇഷാനോടൊപ്പം രാഹുലിന് ഓപ്പണിങ്ങിൽ ഒരു അവസരം കൂടി നൽകണമോ എന്നതിനെക്കുറിച്ച് കോഹ്ലിയും ശാസ്ത്രിയും ചേർന്ന് തീരുമാനിക്കും. രാഹുലിൻ്റെ കഴിവിൻ്റെ കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല. കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും നിറമങ്ങിയെങ്കിലും T20യിൽ എഴുതിത്തള്ളാൻ കഴിയാത്ത താരമാണ് അദ്ദേഹം. രണ്ടാം T20യിൽ നേടിയ വിജയത്തോടെ ICC T20 റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തുകയെന്ന് ഇന്ത്യയുടെ പ്രതീക്ഷകൾ വർദ്ധിച്ചിരിക്കുകയാണ്. ജയത്തോടെ ഇന്ത്യക്ക് 1 point ലഭിച്ചപ്പോൾ ഇംഗ്ലണ്ടിന് 2 point നഷ്ടമായി. ഇന്ത്യയുടെ സാധ്യത 11 ഇങ്ങനെ: രോഹിത് ശർമ്മ, ഇഷാൻ കിഷാൻ, വിരാട് കോഹ്ലി, ഋഷഭ് പന്ത്, ശ്രേയസ് അയ്യർ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, വാഷിംഗ്ടൺ സുന്ദർ, ഷാർദുൽ താക്കൂർ, ഭുവനേശ്വർ കുമാർ, യുസ്വേന്ദ്ര ചഹൽ. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.